ഫീൽ ഗുഡ് തന്നെയാണ്. പക്ഷേ അതിൽ ഭയങ്കര ഫ്രഷ്നെസ് ഒന്നുമില്ല. ഇവരുടെ ഭാവന സ്റ്റുഡിയോസിന്റെ മുന്നേ എന്ന മഹേഷ് ആ ഒരു കമ്പാരിസൺ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിന്റേതായ രീതിയിലൊരു ഓക്കെ ഫീൽ ഗുഡ് അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. നല്ല പെർഫോമൻസ് എല്ലാവരും എങ്ങനെയുണ്ട് പടം അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം അങ്ങനെയുണ്ട് അതിന് വെറൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ പറ്റിയ കോമഡിയാണോ അതോ ഇമോഷണൽ സ്റ്റോറിയാണോ? ഫീൽ ഗുഡ് മൂവിയാണോ? എങ്ങനെയുണ്ട് സിനിമ? നല്ല പടം നല്ല പടം. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് സ്റ്റുഡിയോസിന്റെ അറിയാലോ ഭയങ്കര സംഭവം നിലവാരമുണ്ടല്ലോ അത് ഈ പടത്തിന് കേട്ടു. പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ആനിമൽസും ഹ്യൂമൻസും തമ്മിലുള്ള ഒരു റിലേഷനും ബോണ്ടും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. നന്നായിട്ട് എടുത്തന്നെയാണ്. ഞാനും പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാരായിരുന്നു. വീട്ടിൽ വളർത്തുന്ന മാത്രമല്ല, വീട്ടിലൊരു ഡോഗിനെ വളർത്തി മാത്രം പെറ്റ് കാണിക്കാതെ തന്നെ സഹജീവികളോട് ഒത്തിരി സ്നേഹം കാണിക്കണമെന്നോ ഇതും കാണിക്കണം. പിന്നെ ഈ അസുഖം വന്ന ഈ ദൈവത്തിനെ വിളിക്കുന്നതിനെക്കാട്ടും ഒരു ഡോക്ടറിനെ വിളിക്കുന്ന അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ബേസിലിൻ്റെ ആക്ടിങ് ആയാലും അതൊക്കെ നല്ല ഇതായിരുന്നു. ജാനമന്യേഷം നല്ലൊരു പെർഫോമൻസ് ബേസിലിൻ്റെ ഒരു ലീഡ് റോളിൽ നിന്ന് കാണാം. ജോണി ആൻ്റണി എടുത്തു പറയേണ്ട ഒരാൾ ജോണി ആൻ്റണി തന്നെയാണ്. എന്നുവെച്ചാൽ ഇത്രയും നാളെ എവിടെയായിരുന്നു പുള്ളി ആക്ടിങ്ങിൽ നിന്ന്? കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ലാസ്റ്റ് പടം സുഭാഷ് ചന്ദ്ര ബോസ് ഞാൻ തിയേറ്ററിൽ കണ്ടോ. അതിനുശേഷം ഇതും നല്ല ഒരു. പിന്നെ ഷമ്മി തിലകൻ ചേട്ടൻ്റെ പഴയ മുഖില രാജ്യത്തിൻ്റെ ലുക്കിലൊക്കെ സാറിന് നല്ല രീതിയിൽ ഓർമ്മിപ്പിച്ചു. നല്ലൊരു വാച്ച് ഹോൾഡ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസ്ഡ്, സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് വന്ന് കാണാവുന്നൊരു പടമാണ്. നല്ലൊരു രീതിയിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്.